എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ജീവൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഗതി ആയിരിക്കാനാണ് സാധ്യത. അത് ചിലപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കാം. അതിനെപ്പറ്റി നമ്മുടെ ഈ ഏലിയൻ്റോളജി സീരീസിലെ ആദ്യത്തെ വീഡിയോ ആയിട്ടുള്ള സൗരയൂഥത്തിൽ എവിടെയൊക്കെ ജീവൻ കാണാൻ സാധ്യത ഉണ്ട് എന്നുള്ള വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിച്ചതാണ്. അത് ചിലപ്പോൾ ഏതെങ്കിലും ഗ്രഹങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളിലായിരിക്കാം. ഈ കോമൺ ഏലിയൻ ലൈഫ് ഫോം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ബാക്ടീരിയ പോലെയുള്ള സിംഗിൾ സെൽഡ് ഓർഗാനിസംസിനെയാണ്, ഏകകോശ ജീവികളെയാണ്. പക്ഷേ മാമൽസും പക്ഷികളും ഒക്കെ പോലെയുള്ള കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ലൈഫ് ഫോംസ് എന്ന് പറയുന്നത് വെരി റയർ ആയിരിക്കും, വളരെ റയർ ആയിരിക്കും. ഇനി മനുഷ്യനെ പോലെയുള്ള സൂപ്പർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ജീവിവർഗം എക്സെപ്ഷണലി റയർ ആയിരിക്കും. പക്ഷേ റയർ ആണ് എന്ന് പറയുന്നത് കൊണ്ട് അത് ഇല്ല എന്നതിനർത്ഥമില്ല. നമ്മൾ ഏലിയൻ ഇൻവേഷനെ പറ്റി വായിക്കുമ്പോഴോ അല്ലെങ്കിൽ സിനിമകളിൽ ഏലിയൻ ഇൻവേഷൻസ് ഒക്കെ കാണുമ്പോഴോ ഒക്കെ മിക്കപ്പോഴും നമ്മൾ കാണുന്നത് മനുഷ്യനോട് സാമ്യമുള്ള ഒരു രൂപമാണ്, രണ്ട് കാലിൽ നടക്കുന്ന. പക്ഷെ ചിലപ്പോൾ ഒരു വലിയ തലയുണ്ടായിരിക്കാം, ചിലപ്പോൾ വലിയ കണ്ണുകളായിരിക്കാം, ചിലപ്പോൾ മറ്റൊരു നിറമായിരിക്കാം അതിന്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡിഫറൻസസ് അല്ലാതെ ഏകദേശം എല്ലാം മനുഷ്യനെ പോലെ ഇരിക്കുന്ന ഒരു ജീവിവർഗത്തെയാണ് നമ്മൾ കാണുന്നത്. ഈ ഏലിയൻസിനെ കണ്ടു എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നവരും ഏകദേശം ഇതേപോലെയുള്ള ഡിസ്ക്രിപ്ഷനാണ് അവരുടെ രൂപത്തെപ്പറ്റി നമുക്ക് തരാറുള്ളത്. ആൻഡ് ഇത് തന്നെയാണ് ഈ അവകാശവാദങ്ങളെയൊക്കെ സംശയത്തോടെ നമ്മൾ നോക്കാനുള്ള ഒരു കാരണം. കാരണം ഇനി ഭൂമിയിലേക്ക് ഇങ്ങനെ ഒരു ഏലിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർ നമ്മളെപ്പോലെ ആയിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം മറ്റൊരു ഗ്രഹത്തിലെ ജീവൻ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ട്രജക്ടറിയിലായിരിക്കും, കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് പരിസ്ഥിതിയിലായിരിക്കും, കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയും അവസ്ഥകളിലൂടെയും ഒക്കെ ആയിരിക്കും അവ പരിണമിക്കുക. അതുകൊണ്ട് തന്നെ അവ നമ്മളെപ്പോലെ ആവാൻ യാതൊരു ചാൻസുമില്ല. ചിലപ്പോൾ അവരൊക്കെ ജീവി വർഗ്ഗങ്ങളാണ്, ലൈഫ് ഫോംസ് ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കാതെ അത്രയും ഡിഫറൻ്റ് ആയിരിക്കും അവർ. അപ്പോൾ ശരിക്കും ഇനി ഈ ഏലിയൻസ് നമ്മളെ വിസിറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും അവരുണ്ടാവുക, വാട്ട് വുഡ് ദേ ലുക്ക് ലൈക്ക് എന്നുള്ളൊരു ചോദ്യം കുറേ കാലമായിട്ട് നിലവിലുണ്ട്. നമുക്ക് സയൻസിൻ്റെ പേഴ്സ്പെക്റ്റീവ് കൂടി നമ്മുടെ കയ്യിലുള്ള ഡേറ്റാസ് വെച്ചിട്ട് അവരെങ്ങനെയായിരിക്കും ഇരിക്കുക എന്നുള്ളതെന്ന് നോക്കാം. സൂര്യനെ പോലെ ഇരിക്കുന്ന ഒരു നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിലുള്ള ഭൂമിയെ പോലെ ഒരു പ്ലാനറ്റിലെ ജീവി വർഗം, ഒരു ഏലിയൻ ലൈഫ് ഫോം എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഭൂമിയിലെ ഓർഗാനിസംസിൻ്റെ ചില ടെൻഡൻസീസ് യൂണിവേഴ്സലായിരിക്കും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ചില ലൈഫ് ഫോംസ് സ്റ്റാർലൈറ്റിൽ നിന്നായിരിക്കും എനർജി ഗെയിൻ ചെയ്യുക, നമ്മുടെ പ്ലാന്റ്സിനെ പോലെ. ചിലത് മൃഗങ്ങളെ പോലെ മറ്റ് ഓർഗാനിസംസിനെ ഭക്ഷിച്ചായിരിക്കും എനർജി ഗെയിൻ ചെയ്യുക. ഈ അനിമൽസിൻ്റെ കേസിൽ ആ ജീവികൾക്ക് ഭക്ഷണം അകത്തേക്ക് എടുക്കാനും വേസ്റ്റിനെ പുറന്തള്ളാനുമുള്ള വഴി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഓപ്പണിങ്സ് ഉള്ള ഒരു ബോഡി ക്യാവിറ്റി അവയ്ക്കുണ്ടായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. കുറച്ചുകൂടി കോംപ്ലക്സ് ായ ജീവികൾക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റിനെ സെൻസ് ചെയ്യാനും അതിനോട് റിയാക്ട് ചെയ്യാനും കണ്ണ്, മൂക്ക്, ചെവി പോലെയുള്ള അവയവങ്ങളും വേണ്ടി വന്നേക്കാം. ഈ കണ്ണുകളുടെ കാര്യമെടുത്താൽ തമ്മിൽ ബന്ധമില്ലാത്ത പല ജീവികൾക്കും കണ്ണ് പരിണമിച്ചു വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒക്ടോപസ്, അല്ലെങ്കിൽ സ്കാലോപ്സ്, അല്ലെങ്കിൽ ഇൻസെക്ട്സ്, മാമൽസ്, ഇതിനൊക്കെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവോൾവ് ചെയ്ത് ഒരേ കർമ്മം നിർവഹിക്കുന്ന അവയവമാണ് കണ്ണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു യൂണിവേഴ്സൽ ട്രെയ്റ്റ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റലിജൻ്റ് ഏലിയൻസിനും കണ്ണുകൾ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ അനുമാനിക്കുന്നു. അത് പക്ഷെ നമ്മുടെ കണ്ണുകൾ പോലെ ആയിരിക്കണം എന്നില്ല. നമ്മുടെ കണ്ണുകൾ കാണുന്ന വെളിച്ചം മാത്രമായിരിക്കില്ല മറ്റും വേവ് ലെങ്തിലുള്ള വെളിച്ചത്തെയും കാണാൻ പറ്റുന്നതായിരിക്കാം ചിലപ്പോൾ. കാരണം അവരുടെ സൂര്യൻ്റെ പീക്ക് സ്പെക്ട്രത്തിന് വേണ്ടി ഇവോൾവ് ചെയ്യുന്ന കണ്ണായിരിക്കും അവരുടേത്. അത് ഭൂമിയിലെ പോലെ ആവണമെന്നില്ല. ഈ ഡിഫറൻറ്റ് വേവ് ലെങ്തിലുള്ള പ്രകാശം, നമുക്ക് കാണാൻ കഴിയാത്ത പ്രകാശം, അതിനെപ്പറ്റി അറിയാത്തവർ നമ്മുടെ എന്താണ് പ്രകാശം എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് കളേഴ്സ് കാണാൻ സാധിക്കുമായിരിക്കും. ചിലപ്പോൾ പല പക്ഷികളെയും പോലെ അൾട്രാ വയലറ്റ് റേഞ്ച് കാണാനും, അല്ലെങ്കിൽ ചില വവ്വാലുകളെ പോലെ മറ്റ് ജീവികളുടെ ബോഡി ഹീറ്റ് ഡിറ്റക്ട് ചെയ്യാൻ ഇൻഫ്രാറെഡ് സെൻസ് ചെയ്യാനും ഒക്കെയുള്ള കഴിവുകൾ ഉണ്ടായേക്കാം. എങ്ങനത്തെ കണ്ണായാലും അവർക്ക് ഒന്നിൽ കൂടുതൽ കണ്ണുകൾ ആവശ്യമായിരിക്കും. കാരണം ഡയറക്ഷൻ സെൻസ് ചെയ്യാനും ഡെപ്ത് അറിയാനും അത് സഹായിക്കും നമ്മളെ പോലെ. ഭൂമിയിലെ ജീവികൾക്ക് വെക്ഷുപേച്ചിനെ പോലെ രണ്ടു കണ്ണുകൾ തൊട്ട് ബൈവാൽസുകളെ പോലെ 100 മുകളിൽ കണ്ണുകൾ ഉള്ളവ വരെ ഉണ്ട്. മറ്റൊരു കോമൺ ട്രൈറ്റ് ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ബോഡി പ്ലാനാണ്. ചിലപ്പോൾ അത് സ്റ്റാർ ഫിഷുകളെയും ജെല്ലി ഫിഷുകളെയും പോലെ റാഡിയലി സിമെട്രിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ വെക്ഷുപേച്ചിനെയും ആർത്തോപോഡ്സിനെയും പോലെ ബൈലാറ്ററലി സിമെട്രിക്കൽ ആയിരിക്കാം. ഈ സിമെട്രി മിക്കപ്പോഴും സെഫലൈസേഷനുമായി കൂടി കാണാറുണ്ട്. അതായത് നെർവസ് സിസ്റ്റത്തിൻ്റെ കോൺസെൻട്രേഷനും വായയും ഒരു സൈഡിലേക്കായിരിക്കും, ഒരു തല എന്ന് പറയാം. അതുകൊണ്ട് ഭൂമിയിലെ ജീവൻ്റെ പോലെ ഏലിയൻസിൻ്റെ ശരീരത്തിനും സിമെട്രി ഉണ്ടായിരിക്കും, തല പോലെയുള്ള ഒരു റീജിയനും ഉണ്ടായിരിക്കും. അതിൽ മിനിമം 2 ഒരു വായയും ഉണ്ടായിരിക്കും. നമ്മുടെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഇൻ്റലിജൻ്റ് ലൈഫ് ഫോം ആകുമ്പോൾ അവർക്ക് വലിയ ഒരു ബ്രെയിൻ കപ്പാസിറ്റിയും പുതിയ ഇൻഫോർമേഷൻ പഠിക്കാനുള്ളൊരു എബിലിറ്റിയും വേണം. ആ ഇൻഫോർമേഷൻ തലമുറകളിലേക്ക് പകർന്നു നൽകാനും മറ്റ് ഇൻഡിവിജ്വൽസുമായി സംസാരിക്കാനും ഒരു ഭാഷ ആവശ്യമാണ്. അത് നമ്മുടെ ഇതുപോലെ സൗണ്ട് ബേസ് ചെയ്തൊരു ഭാഷ ആവണമെന്നില്ല. സൈൻ ലാംഗ്വേജ് പോലെ മൂവ്മെൻറ്റ്സും ഫെറോമോൺസും
സ്കിന്നിൻ്റെ കളറോ ടെക്സ്ചറോ ഒക്കെ ചേഞ്ച് ചെയ്യലും അല്ലെങ്കിൽ ഇവയുടെയൊക്കെ ഒരു കോമ്പിനേഷനും ആയിരിക്കാം അവരുടെ ലാംഗ്വേജ്. ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷന് വേണ്ട സ്ട്രക്ചറുകളും ടൂൾസും ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കണം. അതിന് വസ്തുക്കളെ കൈകാര്യം ചെയ്യാനുള്ള ലിംസ് വേണം. അത് വിരലുകളാണ് എന്ന് നിർബന്ധമില്ല, വസ്തുക്കൾ പിടിക്കാവുന്ന എന്തും ആവാം. ഇനി അവർ കരയിലായിരിക്കുമോ കടലിലായിരിക്കുമോ മേഘങ്ങളിലായിരിക്കുമോ താമസിക്കുക? ഭൂമിയിലെ ഡേറ്റാസ് വെച്ച് അറ്റ്മോസ്ഫിയറിൽ പെർമനൻ്റ് ആയിട്ട് താമസിക്കുന്ന ഒരു കോംപ്ലക്സ് ജീവികളുമില്ല. ആൻഡ് ഭൂമിയിലെ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് സ്പീഷീസുകളും കരയിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഡോൾഫിൻസ് കില്ലർ വെയിൽസും ഒക്കെയാണെന്നുള്ളത്. പക്ഷേ ആ എനിമൽസൊക്കെ ഒരിക്കൽ ലാൻഡ് എനിമൽസ് ആയിരുന്നു, കരയിൽ പരിണമിച്ച് പിന്നീട് കടലിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവർക്ക് വായു ശ്വസിക്കേണ്ടി വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ഫഗറ്റ്സംസിലെ ഫിസിക്സ് പ്രൊഫസറായ ബെർണാർഡ് ബാര പറയുന്നതനുസരിച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള ഏലിയൻസ് കരയിൽ തന്നെ ജീവിക്കുന്നവർ ആയിരിക്കാം എന്നാണ്. കാരണം ടെക്നോളജി വളരണമെങ്കിൽ തീ അല്ലെങ്കിൽ ഫയർ അവർ കണ്ടുപിടിക്കണം. അതവർക്ക് സർവൈവൽ അഡ്വാൻറ്റേജും ഹണ്ടിങ്ങിൽ അഡ്വാൻറ്റേജും ഒക്കെ കൊടുക്കും. ഇത് വെള്ളത്തിൽ സാധ്യമല്ല. സൂര്യനിലെ വെളിച്ചവും കടലിലാഴങ്ങളിലേക്ക് എത്തില്ല. ഒരു 200 മീറ്ററിന് താഴെ കടലിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രകാശമേ എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻ്റലിജൻറ്റ് ലൈഫ് ഫോംസ് ഇവോൾവ് ചെയ്ത് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഏലിയൻ സ്പീഷീസ് കരയിലാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ടെറസ്ട്രിയൽ ലോക്കോമോഷൻ വേണം. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാനുള്ള കഴിവുകൾ വേണം. ലിംബുകളില്ലാത്ത പാമ്പുകളെ പോലെയുള്ള ജീവികൾ ഇഴഞ്ഞു പോകും, അല്ലെങ്കിൽ പുഴുക്കളെ പോലെയുള്ള ജീവികൾ മസ്കുലർ റിപ്പിൾസ് ഉപയോഗിക്കും. പക്ഷേ ഭൂമിയിൽ വെർട്ടിബ്രേറ്റ്സിനും ആർത്രോപോഡ്സിനും ഇൻഡിപെൻഡൻ്റ്ലി കാലുകൾ പരിണമിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വേഗത്തിൽ മൂവ് ചെയ്യാനും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഏലിയൻസിനും കാലുകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഫോർഫിൻ ആൻസസ്റ്ററിൽ നിന്ന് പരിണമിച്ച് വന്നതുകൊണ്ട് തന്നെ മിക്ക വെർട്ടിബ്രേറ്റ്സിനും 4 കാലുകളുണ്ട്. പക്ഷേ മനുഷ്യനെയും കങ്കാരൂസിനെയും ഡിനോസറുകളെയും പോലെ ചിലതിന് 2 കാലുകളേ ഉള്ളൂ. അതേസമയം ആർത്രോപോഡ്സിന് 6 മുതൽ 100 കണക്കിന് കാലുകൾ വരെ ഉണ്ടാവാറുമുണ്ട്. പക്ഷെ കാലുകൾ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ എനർജി യൂസ് ചെയ്യേണ്ടി വരും. അത്രയും കാലുകൾ ഉപയോഗിക്കാനായിട്ട് കൂടുതൽ എനർജി വേണം. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ലൈഫ് ഫോംസ് ഉള്ള ഏലിയൻസിന് ഏലിയൻ ലൈഫ് ഫോംസിന് 2 മുതൽ 4 വരെ കാലുകൾ ഉണ്ടാവാനാണ് സാധ്യത. സെറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസ്ട്രോണമർ ആയിട്ടുള്ള സെറ്റ് ഷസ്റ്റാക്ക് വിശ്വസിക്കുന്നത് നമ്മൾ ആദ്യം കണ്ടെത്തുന്ന അല്ലെങ്കിൽ കണ്ടുമുട്ടുന്ന ലൈഫ് ഫോം ഒരു കാർബൺ ബേസ്ഡ് ലൈഫ് ഫോം ആയിരിക്കില്ല, ഒരു സിലിക്കൺ ബേസ്ഡ് ലൈഫ് ഫോം ആയിരിക്കും എന്നാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നും ആയിരിക്കണം എന്നില്ല ഈ പറയുന്ന ഏലിയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ സിനിമകളിൽ ഒരു പച്ച നിറമുള്ള ഒരു കുറുകിയ നീളം കുറഞ്ഞ മനുഷ്യനെ കാണുമ്പോൾ ഓർക്കുക അത് ചിലപ്പോൾ ഒരു ഫാൻറ്റസിയുടെ ഒരു ഭാഗം മാത്രമായിരിക്കാം എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും അവരെ എൻകൗണ്ടർ ചെയ്യുമ്പോൾ അവർ നീളം കുറഞ്ഞ മനുഷ്യരായിരിക്കും, ചിലപ്പോൾ ചെറുതായിരിക്കും, ചിലപ്പോൾ പച്ച മനുഷ്യരായിരിക്കും. പക്ഷേ അവർ ഡെഫിനറ്റ്ലി നമ്മളെ പോലെ ആയിരിക്കില്ല. സ്റ്റേ ക്യൂരിയസ്.